അവരവർക്ക് അവരവരുടെ ഉപദേശവും മതവും പ്രചരിപ്പിക്കാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. അത് ചെയ്യേണ്ടതിന് പകരം മറ്റു മതങ്ങളെ വിമർശിച്ച് മറ്റു മതങ്ങളിലുള്ള കഥാപാത്രങ്ങളെക്കാൾ ശ്രേഷ്ഠനാണ് ഞങ്ങളുടെ മുത്തുനബി എന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ അടി വാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇസ്ലാം മതപ്രചാരകർ ഉണ്ടാക്കി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവരവും ബുദ്ധിയുമുള്ള മുസ്ലിം പണ്ഡിതന്മാർ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ചെറുപ്പക്കാരും ദാവ പണ്ഡിതന്മാരായിട്ട് നടക്കുന്ന ആളുകൾക്ക് വാർണിംഗ് കൊടുക്കേണ്ടതുണ്ട്. കാരണം ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ നടത്തുന്നതിലൂടെ പ്രവാചകനാണ് ചീത്തപ്പേരുണ്ടാകുന്നത് എന്നുള്ളത്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന ക്രിസ്തു, ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു പ്രാവശ്യമെങ്കിലും പുതിയ നിയമ ഭാഗങ്ങളിലൂടെ പഠിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മുഹമ്മദ് യേശുവിനേക്കാൾ വലിയവനാണെന്ന് ഒരിക്കലും പറയുവാൻ കഴിയത്തില്ല. ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാമതായിട്ട്, എല്ലാ പ്രവാചകന്മാരുടെ പ്രബോധനവും അവരുടെ പ്രതീക്ഷയെ കുറിച്ച് പഠിക്കുമ്പോൾ, ബൈബിൾ പഴയ നിയമം പരിശോധിച്ചു വരുമ്പോൾ അവിടെ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന, യേശുവിന്റെ വരവിനെ കുറിച്ച് ആഗ്രഹത്തോടെ നിൽക്കുന്ന, യേശുവിന്റെ വരവിനെ കുറിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പുസ്തകമാണ് പഴയ നിയമം എന്ന് പറയുന്നത്. എല്ലാവരും ആഗ്രഹിച്ചു, ഒരു സാധാരണ ഒരു പ്രവാചകന്റെ വരവിനെ കുറിച്ചല്ല, ഒരു മെഷിഹാടെ വരവ്, ദൈവപുത്രന്റെ വരവ്, ലോകത്തെ മാറ്റിമറിക്കുന്നതായ ഒരു രാജാവിന്റെ വരവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ മുഹമ്മദ് എന്ന് പറയുന്നത് അത് ഈവൻ ഖുറാന്റെ ഒരു ഫോക്കസും കൂടെ അല്ലെന്നുള്ളതാണ്. മുഹമ്മദിനെ കുറിച്ച് അല്ലാഹുവിനൊന്നും പറയുവാനില്ല, പേര് പോലും കഷ്ടിച്ച് നാലഞ്ച് പ്രാവശ്യം ഉപയോഗിക്കപ്പെടുകയാണ്. തന്റെ കുടുംബം, തന്റെ ജീവിതം, തന്റെ മാതാവ്, തന്റെ ഉപദേശം, തന്റെ മിഷൻ ശുശ്രൂഷകളെ കുറിച്ചൊന്നും തന്നെയും ഖുറാനിലൂടെ അല്ലാഹുവിന് പറയുവാൻ താല്പര്യമില്ല. പക്ഷെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എപ്പോഴും യഹോവയുടെ, ഇസ്രായേലിലെ പ്രവാചകന്മാരുടെ കഥകളും ചരിത്രങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയാണ്. എന്നാൽ ബൈബിളിലെ ഫോക്കസ് എന്ന് പറയുന്നത്, തിരുവെഴുത്തിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് തന്നെയാണ്. രണ്ടാമത്തേത്, യേശു ക്രിസ്തു ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയ വെളിപ്പാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മുഹമ്മദ് കൊണ്ടുവന്നതിനേക്കാളും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഉപദേശമാണ്. നമ്മൾ ഖുറാൻ പരിശോധിക്കുമ്പോൾ ഖുറാനിൽ 41 അധ്യായം അതിന്റെ 43 വാക്യം പരിശോധിക്കും. നിനക്ക് മുമ്പുണ്ടായിരുന്ന ദൂതന്മാരോട് പറയപ്പെട്ടതല്ലാതെ ഒന്നും നിന്നോട് പറയപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ ഇതിനു മുമ്പേ, മുഹമ്മദിന് മുമ്പേ പ്രവാചകന്മാർ വന്നെന്നും ആ പ്രവാചകന്മാർ വെളിപ്പെടുത്തിയ ഉപദേശത്തെക്കാൾ മെച്ചമായതൊന്നും തന്നെ മുഹമ്മദ് കൊണ്ടുവന്നിട്ടില്ലെന്നുള്ളതാണ്. മുഹമ്മദ് ഒരു താക്കീതുകാരനായിട്ട്, ഒരു അറിയിപ്പ് നൽകുന്ന വ്യക്തിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഖുറാൻ പരിശോധിക്കുമ്പോൾ ഒരച്ചടക്കമില്ലാത്ത ഒരു പുസ്തകവുമായി നമുക്ക് കാണപ്പെടുന്നു. ബൈബിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ബൈബിളിനേക്കാൾ ഒന്നും തന്നെ ശ്രേഷ്ഠമായത്, മനുഷ്യ സമൂഹത്തിന് പ്രയോജനമുള്ളതായിട്ടൊന്നും കാണുവാൻ കഴിയത്തില്ല. കാരണം ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന ഒരു ഉപദേശത്തിന്റെ ശ്രേഷ്ഠതയും ധാർമ്മികതയും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിന്റെ മുമ്പിൽ ഖുറാന് പ്രത്യേകിച്ച് ഒന്നും പറയുവാനില്ല എന്നുള്ളതാണ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1:17 വാക്യത്തിൽ മോശയുടെ ശുശ്രൂഷയും അതുപോലെ യേശുവിനെയും കമ്പയർ ചെയ്യാണ്. അവിടെ പറയുന്ന കാര്യം ഇതാണ്, മോശ ന്യായപ്രമാണം, ദൈവിക നിയമം കൊണ്ടുവന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് സത്യവും കൃപയുമായി വെളിപ്പെട്ടു അല്ലെങ്കിൽ വന്നു എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ ദൗത്യം എല്ലാ പ്രവാചകന്മാര് കൊണ്ടുവന്ന വെളിപ്പാടുകളെക്കാളും വലുതാണ്. കാരണം എന്താണ്? വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്, പണ്ട് ഭാഗം ഭാഗമായി പിതാക്കന്മാരിലൂടെ ദൈവം സംസാരിച്ചുവെങ്കിൽ അന്ത്യനാളിൽ പുത്രനിലൂടെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പുത്രനിലൂടെയാണ് സംസാരിക്കുന്നത്. യേശു ക്രിസ്തുവരൻ പിതാവിനെ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വെളിപ്പാട് ലോകത്തിന് നൽകുന്നത് ക്രിസ്തുവിലൂടെയാണ്. യേശുവിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന ഉപദേശങ്ങൾ
അത് ഏറ്റവും ശ്രേഷ്ഠമായ വെളിപ്പാട്, ജീവിതത്തിന്റെ എല്ലാ മേഖലയും സ്പർശിക്കുന്നതായ ഈ ജീവിതത്തിന്റെ എല്ലാ മനുഷ്യ സമൂഹത്തിലൂടെ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതായ ആത്മീയവും ഭൗതികമായിരിക്കുന്ന മേഖലയും സ്പർശിക്കുന്ന ഉപദേശങ്ങളാണ് യേശുവിൻ്റെത്. ഒരിക്കൽ ഹൈദരാബാദിൽ വെച്ച് മുസ്ലിങ്ങൾ സംഘടിപ്പിച്ചതായ ഒരു വലിയൊരു പരിപാടി, അതിൻ്റെ അകത്ത് സക്കാത്ത് നൽകുന്നതിനെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും എല്ലാവരും അത് അങ്ങനെ ചെയ്യുന്ന പക്ഷം ലോകത്തിൽ വളരെ സമാധാനമുണ്ടായിരിക്കുമെന്ന് ആ ദാവ പ്രഭാഷകൻ അവിടെ പറയുകയുണ്ടായി. എന്നാൽ ഞാൻ അദ്ദേഹത്തോടൊരു ചോദ്യം കടലാസിൽ എഴുതി തരുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ചോദ്യം മുമ്പോട്ട് വെച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ താമസിക്കുന്നത് ഹൈദരാബാദിൽ മല്ലപ്പള്ളി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. നമ്മുടെ കേരളത്തിലെ മല്ലപ്പള്ളി അല്ല, ഹൈദരാബാദിൽ ഒരു മല്ലപ്പള്ളിയാണ്. അവിടെ വലിയൊരു മുസ്ലിം പള്ളിയുണ്ട്. അതിൻ്റെ ചുറ്റും വെള്ളിയാഴ്ച ദിവസം അനേക ഭിക്ഷക്കാർ അവിടെ വന്നിരിക്കുന്ന പതിവുണ്ട്. അവിടെ ധാരാളം മുസ്ലിങ്ങൾ അവിടെ വന്നിരുന്ന് ഭിക്ഷ യാചിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മുസ്ലിം ലോകത്തിലെ പലരുടെയും സാഹചര്യവും അവസ്ഥയും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന തത്വം എവിടെയും വർക്കൗട്ട് ആവുന്നില്ല. എന്നാൽ യേശു പഠിപ്പിച്ച കാര്യം, അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ യുക്തിവാദിയോ, അങ്ങനെ വ്യത്യാസമില്ലാതെ ആരനുസരിച്ചാലും ലോകം സുന്ദരവും സമാധാനമുള്ളതായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്യം ചേർത്തു. അതെന്താണെന്നറിയാമോ? യേശുക്രിസ്തു പഠിപ്പിച്ച നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത്. ഓരോ വ്യക്തിയും, അത് ഹിന്ദു ആയിക്കൊള്ളട്ടെ, ഏത് മതത്തിൽപ്പെട്ടവൻ, ദൈവമുള്ളവനും ഇല്ലാത്തവനും ആയിക്കൊള്ളട്ടെ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന കൽപ്പന പ്രമാണിച്ചാൽ ഗ്രാമങ്ങൾ സന്തോഷമുള്ളതായിത്തീരും, പട്ടണങ്ങൾ സന്തോഷമുള്ളതായിത്തീരും, ഈ ലോകം തന്നെ ഏറ്റവും സുന്ദരമായി തീരും എന്നുള്ളതാണ്. അപ്പൊ യേശു മുമ്പോട്ട് വെക്കുന്നതായ വെളിപ്പാട്, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നോക്കുക. മനുഷ്യന്റെ രക്ഷയോടുള്ള ബന്ധത്തിലുള്ള, മനുഷ്യന്റെ ആത്മീയമായ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ, ഭൗതികമായ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ എല്ലാം നോക്കുമ്പോൾ ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്, വെളിപ്പാടിന്റെ മുമ്പിൽ മുഹമ്മദിന്റെ വെളിപ്പാട് ഒന്നുമല്ലാതെ ആകുന്നു എന്നുള്ളതാണ്. അടുത്ത് നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ മനുഷ്യനൊരു ആശ്വാസമായിരുന്നു. എന്നാൽ ഖുറാൻ വളരെ വ്യക്തമായി പറയുന്നു, മുഹമ്മദ് ഒരു മനുഷ്യനാണ്, മുഹമ്മദിന് ഒരു അത്ഭുതങ്ങളും ചെയ്യുവാനുള്ള കഴിവില്ലെന്നാണ്. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുന്നത് അനേക അത്ഭുതങ്ങൾ, അതെല്ലാം രേഖപ്പെടുത്തുവാൻ പോലും കഴിയാത്ത നിലയിൽ അത്ര വിശാലമായിരിക്കുന്ന തരത്തിൽ മനുഷ്യരുടെ എല്ലാ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിലും ഒക്കെ ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണുവാൻ കഴിയും. അടുത്ത് നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും ഉപദേശവും ഏറ്റവും അട്രാക്റ്റീവ് ആയിരുന്നുള്ളതാണ്. ഇന്ന് യേശുവിനെ കുറിച്ച് ധാരാളം സിനിമകൾ ഇറക്കുമ്പോൾ വിമർശകർ പോലും ഇല്ലാത്ത കഥകൾ ചേർത്തുകൊണ്ട് യേശുവിനെ അപമാനിക്കുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം. എങ്കിലും അതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികൾ ആരുടെയും കഴുത്ത് വെട്ടുവാനോ കൊല്ലുവാനോ ഒന്നും പോകാറില്ല. കാരണം എന്താണ്? ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചല്ല അവർ പറയുന്നത്, മറിച്ച് അവരുടെ സങ്കല്പത്തിൽ, അവരുടെ ഊഹങ്ങളിൽ അവരുണ്ടാക്കിയെടുത്ത യേശുവിനെയാണ് അവർ വിമർശിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ജീവിതം ഏതൊരു വ്യക്തിയും ആകർഷിക്കുന്നതാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുവാൻ ഇറങ്ങിയ, യേശുവിനെ വിമർശിക്കുവാൻ ഇറങ്ങിയ അനേക ആളുകളെ നമുക്ക് കാണുവാൻ പറ്റും. യേശുവിന്റെ ജീവിതവും ഉപദേശവും യേശുവിന്റെ അവകാശവാദങ്ങളും പഠിച്ച ആളുകൾ, ഈവൻ ക്രിസ്തു വിരോധികൾ പോലും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന ആളുകളെയാണ് കാണുന്നത്, പ്രിയപ്പെട്ടവരെ. എന്നാൽ മുഹമ്മദിന്റെ കാര്യം എടുത്തു നോക്കുക. മുഹമ്മദ് ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ഒരു വ്യക്തി എടുത്തു പറഞ്ഞാൽ ആ വ്യക്തിയെ മുഹമ്മദിനെ ചീത്ത വിളിക്കുന്നു എന്നാണ് പറയുന്നത്. മുഹമ്മദ് 6 വയസ്സും പോലും തികയാത്ത ഒരു കുഞ്ഞിനെ, ഐഷ കുഞ്ഞിനെ വിവാഹം കഴിച്ച കാര്യം ഹദീസുകളുടെ വെളിച്ചത്തിൽ എടുത്തു പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പ്രവാചകനെ ചീത്ത വിളിച്ചു എന്നാണ്. ദത്തുപുത്രന്റെ ഭാര്യയെ സ്വന്തമാക്കിയ കഥ പറയുമ്പോൾ ഖുറാനിൽ നിന്നും തഫ്സീറുകളിൽ നിന്നും അതുപോലെ തന്നെ ഹദീസുകളിൽ നിന്നൊക്കെ പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾ പറയുന്നത് പ്രവാചകനെ ചീത്ത വിളിച്ചു എന്നാണ്. അപ്പോ മുഹമ്മദ് ചെയ്ത കാര്യങ്ങൾ പോലും എടുത്തു പറഞ്ഞാൽ അത് ചീത്ത വിളിയായിട്ടാണ് മുസ്ലിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ മുഹമ്മദിന്റെ ജീവിതം
ഇന്നത്തെ മനുഷ്യർക്ക് അത് മാതൃകയാക്കുവാൻ പറ്റുന്നതല്ല. മുഹമ്മദിന്റെ ഉപദേശം ഇന്നത്തെ മനുഷ്യർക്ക് മാതൃകയാക്കുവാൻ പറ്റുന്നതല്ല. മുഹമ്മദിന്റെ ഉപദേശങ്ങൾ ഇന്ന് ലോകത്തിൽ സമാധാനമല്ല, മറിച്ച് അത് തീവ്രവാദത്തിലേക്കും കൊലപാതകത്തിലേക്കും പ്രശ്നങ്ങളിലേക്കുമാണ് നയിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈവൻ പഠിപ്പീറിന്റെ കാര്യം എടുത്താൽ പോലും, ജീവിതത്തിന്റെ കാര്യം എടുത്താൽ പോലും, ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്നത് യേശുവിന്റെ ജീവിതവും ഉപദേശമാണെന്ന് മനസ്സിലാക്കുവാൻ പറ്റും. അതുപോലെ പ്രിയപ്പെട്ടവർ, യേശു ക്രിസ്തുവിന്റെ അവകാശവാദങ്ങൾ, മുഹമ്മദിന്റെ അവകാശവാദങ്ങളും പരിശോധിക്കണം. മുഹമ്മദിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിക്ക് എന്ത് കിട്ടും? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ വാട്സപ്പ് ഗ്രൂപ്പിൽ ഹംസ എന്ന ഒരു സഹോദരനുമായിട്ട് ഒരു സംവാദം നടന്നു. ആ സംവാദത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഒരു മുസ്ലിം യേശുവിനെ അനുഗമിക്കണം, എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനി മുഹമ്മദിനെ അനുഗമിക്കണം. അദ്ദേഹത്തിന് നൽകപ്പെട്ട സമയം, ആ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് പറയാവുന്നതെല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനി മുഹമ്മദിനെ പിൻപറ്റണമെന്നുള്ളതിനെ കുറിച്ച് മാന്യമായിരിക്കുന്ന യുക്തിക്ക് ചേർന്നതായ ഒരു നല്ലൊരു മറുപടി തരുവാൻ ഹംസയ്ക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് മുസ്ലിംകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്നത്? ലോകത്തിലുള്ള ഏത് മുസ്ലിമിനെയും ഈ വിഷയത്തിൽ വെല്ലുവിളിച്ചാൽ, യേശുവിനെ പിൻപറ്റുന്ന, യേശുവിനെ അനുഗമിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് മുഹമ്മദിനെ അനുഗമിക്കേണ്ട ആവശ്യകത എന്തിനാണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾക്ക് നല്ലൊരു ഉത്തരം നൽകുവാൻ അവരുടെ മുമ്പിലില്ല. എന്നാൽ യേശുവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിക്ക് പറയാൻ പറ്റും. യേശുവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വെളിപ്പാട് യേശുവിലൂടെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. രണ്ട്, യേശു പറയുന്ന കാര്യം എന്താണ്? യേശു ക്രിസ്തു മനുഷ്യർക്ക് നിത്യജീവനെ തരുവാനുള്ള അവകാശവും കഴിവും അധികാരം ഉണ്ടെന്നാണ് പറയുന്നത്. മൂന്ന്, പാപങ്ങൾ മോചിച്ച് തരുവാനുള്ള അധികാരം യേശുവിനുണ്ടെന്നാണ്. നാല്, യേശുവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയുടെ ജീവിതം രൂപാന്തരപ്പെടും. പൗലോസിന്റെ ജീവിതം ഒന്ന് നോക്കുക. പൗലോസിന്റെ ജീവിതം എത്ര മോശമായിരുന്ന ജീവിതമാണ് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ മാറിയത്. അതുപോലെ ആയിരക്കണക്കിന് പേര്, കള്ളുകുടിയന്മാർ മുതൽ തീവ്രവാദി വരെ, യേശുവിനെ അനുഗമിച്ചതിന് ശേഷം അവരുടെ ജീവിതം മാറിയ ചരിത്രമാണുള്ളത്. പക്ഷെ മുഹമ്മദിനെ എടുക്കൂ, മുഹമ്മദിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിക്ക് മുഹമ്മദിന് ആ വ്യക്തിക്ക് നൽകുവാൻ എന്താണുള്ളത്? മുഹമ്മദ് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിത്യജീവൻ തരുവാൻ തനിക്ക് അധികാരമുണ്ടെന്നും. മുഹമ്മദ് ഒരിക്കലും പറഞ്ഞിട്ടില്ല മറ്റുള്ളവരുടെ പാപം ക്ഷമിക്കുവാനുള്ള അധികാരമുണ്ടെന്നും. ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിന് മുമ്പിൽ മുഹമ്മദ് ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദിനാർക്കും സമാധാനം തരുവാൻ പോലും കഴിയത്തില്ല. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്നാണ്. മുഹമ്മദ് ഒരിക്കലും ആർക്കും സമാധാനം തരുവാൻ കഴിയത്തില്ല. കാര്യം എന്താണ്? മുഹമ്മദ് മരിച്ചിട്ട് 1500 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നും മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ നബിയുടെ മേളിൽ സമാധാനം ഉണ്ടാകട്ടെ. മുഹമ്മദിന്റെ പേര് പറയുമ്പോഴൊക്കെ ഇത് തന്നെയാണ് പറയുന്നത്. അനുയായികളുടെ പ്രാർത്ഥന കൊണ്ട് സമാധാനം അനുഭവിക്കുവാൻ നിൽക്കുന്ന മുഹമ്മദിന് ഒരു മുസ്ലിമിനും സമാധാനം തരുവാൻ കഴിയത്തില്ല. അപ്പൊ യേശു ക്രിസ്തുവിന്റെ അവകാശവാദങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. യേശു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുത്തേക്ക് അടുക്കുവാനോ പ്രവേശിക്കുവാനോ കഴിയത്തില്ല. എന്നാൽ മുഹമ്മദിനെ പിൻപറ്റുന്ന ഒരു മുസ്ലിം ഇന്നും പ്രാർത്ഥിക്കുന്ന എന്താണ്? നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണമെന്നാണ്. മുഹമ്മദിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിക്കും പോലും നിത്യതയെക്കുറിച്ച് ഉറപ്പില്ല, സ്വർഗത്തെക്കുറിച്ച് ഉറപ്പില്ല, പാപക്ഷമയെക്കുറിച്ച് ഉറപ്പില്ല, നടക്കുന്ന യാത്ര ചെയ്യുന്ന മാർഗത്തെക്കുറിച്ചും ഉറപ്പില്ല. എന്നാൽ യേശു ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ബുദ്ധമതക്കാരുടെയും ഹിന്ദുക്കളുടെയും യുക്തിവാദികളുടെയും ദൈവമുള്ളവനില്ലാത്തവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തിൻ്റെ അടുത്ത്, പിതാവിൻ്റെ അടുത്തേക്ക് എത്തുവാൻ കഴിയത്തില്ല. എനിക്ക് നിത്യജീവൻ തരുവാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. യേശു സ്വയം പരിചയപ്പെടുത്തുന്ന എന്താണ്? ദൈവപുത്രനായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. യേശു പ്രവാചകനായിട്ട് പരിചയപ്പെടുത്തുന്നു. യേശു ക്രിസ്തു ശബത്തിന്റെ കർത്താവായിട്ട് പരിചയപ്പെടുത്തുന്നു. യേശു ക്രിസ്തു ദൂതന്മാര്, തനിക്ക് ദൂതന്മാരുണ്ടെന്നും ആ ദൂതന്മാരോട് കൽപ്പിക്കാനുള്ള അധികാരമുണ്ടെന്ന് പറയുന്നു. പ്രവാചകന്മാരെ അയക്കുവാൻ അധികാരമുള്ള യേശുവിനെ കുറിച്ച്.
അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ആ യൂണീക്ക് ആയിരിക്കുന്ന ടൈറ്റിൽസ് പരിശോധിച്ചാൽ പോലും മുഹമ്മദ് ഒരിടത്തും പോലും അടുത്ത് നിൽക്കുവാൻ പോലും യോഗ്യത ഇല്ലെന്ന് കാണാൻ പറ്റും. അപ്പോ ഇങ്ങനെ നോക്കിയാൽ പോലും അടുത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന എന്താണ്? യേശുവിന്റെ അവകാശവാദങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിച്ചു. മുഹമ്മദിന് ഒരിക്കലും അങ്ങനെ അവകാശപ്പെടുവാൻ പറ്റത്തില്ല. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചു. അങ്ങനെ ഒരു ജീവിതത്തെ മുഹമ്മദിന് ജീവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ പഠിപ്പീരുകൾ, യേശു ക്രിസ്തു നൽകിയ വെളിപ്പാടുകൾ ഇതൊക്കെ പരിശോധിച്ച് അതൊന്നും തന്നെയും ഇല്ല. ഇനി അടുത്തത് എന്താണ്? യേശു ക്രിസ്തു ഈ ലോകത്തിന്റെ മുമ്പാകെ വെച്ചിരിക്കുന്നതായ ഒരു മാതൃക, യേശു ക്രിസ്തു ചരിത്രത്തെ മാറ്റുന്ന, യേശു ക്രിസ്തു മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്ന, യേശു ക്രിസ്തു സമൂഹങ്ങളെയും ഭവനങ്ങളെയും പണിയുന്ന, ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു യേശുവിനെയാണ് കാണുന്നത്. മുഹമ്മദിന്റെ ഉപദേശങ്ങളും ജീവിതവും വിപ്ലവം എന്ന നിലയിൽ മുസ്ലിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒന്നും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുകയില്ല. ഇസ്ലാം മതം സ്വീകരിച്ച് ഒരു വ്യക്തിക്കും രൂപാന്തരപ്പെടുവാൻ കഴിയുമോ എന്ന് മുസ്ലിങ്ങൾ തന്നെ പരിശോധിക്കുക. ഞാൻ പറഞ്ഞു, പൗലോസ് അപ്പോസ്തലൻ യേശുവിനെ കണ്ടുമുട്ടിയ ശേഷം തീവ്രവാദിയായിരുന്ന പൗലോസിന്റെ ജീവിതം എത്ര സുന്ദരമായ നിലയിലാണ് മാറിയത്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മാർഗത്തിൽ സഞ്ചരിച്ച പൗലോസ് പിൻകാലത്ത് സ്നേഹത്തെക്കുറിച്ച് ഒരു അധ്യായം തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്ന മുഹമ്മദിനെ ഒന്ന് നോക്കും. എന്ന് മുഹമ്മദ് ഇസ്ലാം മതം സ്വീകരിച്ചു, ഒരു പ്രവാചകനായോ, അന്ന് മുതൽ മുഹമ്മദിന് സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിരാശ, മാനസിക പിടിമുറുക്കം, സൂയിസൈഡ് ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു ഒരു പ്രവാചകനെയാണ് കാണുന്നത്. തന്റെ ജീവിതം മാറിപ്പോയി. ഏക ഭാര്യയുടെ ഭർത്താവായിരുന്ന മനുഷ്യൻ അനേക സ്ത്രീകളെയും ദാസിമാരെയും അടിമകളെയൊക്കെ സ്വന്തമാക്കുന്ന, യുദ്ധം ചെയ്യുന്ന, അന്യന്റെ മുതൽ സ്വന്തമാക്കുന്ന, അങ്ങനെ ധാരാളം മാറ്റങ്ങളാണ് മുഹമ്മദിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങ് ഇങ്ങനെ നോക്കിയാലും യേശു ക്രിസ്തു ഈ വക പ്രവൃത്തികൾ ഒന്നും തന്നെ ചെയ്യാതെ, യേശുവിനെ കുറിച്ച് ആർക്കും ഒരു മോശമായിരിക്കുന്ന കാര്യം പറയുവാൻ ഇല്ലാത്ത നിലയിൽ ജീവിതം മുമ്പോട്ട് വെച്ചു. യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തു മരിച്ചു, മറുഭാഗത്ത് മുഹമ്മദും മരിച്ചു. ഇതിലെന്താണ് പ്രത്യേകത? എല്ലാവരും മരിക്കും. നമ്മുടെ പൂർവികർ പലരും മരിച്ചു, നമ്മൾ വേണ്ടപ്പെട്ടവർ പലരും മരിച്ചു. പക്ഷെ മുഹമ്മദിന്റെ മരണത്തെക്കുറിച്ച് ഞാൻ ഈ സമയത്ത് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. എങ്കിലും മുസ്ലിങ്ങൾക്കറിയാം മുഹമ്മദ് എങ്ങനെയാണ് മരിച്ചത്. യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് യേശു തന്നെ പ്രവചിച്ചു, പ്രവാചകന്മാർ പ്രവചിച്ചു. എന്നിട്ട് നാം കാണുന്നത് തിരുവെഴുത്തുകൾ പറയും പോലെ യേശു ക്രിസ്തു മരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. യേശു മരിച്ച് അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റെന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ മുഹമ്മദിനെ കുറിച്ച് പറയുന്നത് മുഹമ്മദ് മരിച്ചു, ഫുൾ സ്റ്റോപ്പ്, അതോടെ തീർന്നു. എന്നാൽ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേൽക്കും, എന്നേക്കും ജീവിക്കുക മാത്രമല്ല ഓരോ ക്രിസ്ത്യാനിയുടെ ഉള്ളിലും വസിക്കുന്നു എന്നാണ് യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, യേശു ക്രിസ്തു വീണ്ടും രണ്ടാമത് വരും. യേശു വീണ്ടും വരും. തന്നിൽ വിശ്വസിക്കുന്നവരെ യേശു കൂടെ കൊണ്ടുപോകാൻ വേണ്ടി, തന്റെ സഭയെ സ്വന്തമാക്കുവാൻ വേണ്ടി വരുന്ന യേശുവിനെ കാണുന്നു. സകലത്തിന്റെ മേൽ അധികാരമുള്ള യേശുവിനെയാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. എല്ലാ മനുഷ്യനെയും ന്യായം വിധിക്കുവാൻ കഴിവുള്ള രാജാവായി വാഴുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ മുഹമ്മദ് ന്യായവിധിക്ക് വേണ്ടി ഖബറിനുള്ളിൽ കാത്തു നിൽക്കുന്ന ഒരു മുഹമ്മദിനെയാണ്. എങ്ങനെ നിങ്ങൾ നോക്കിയാലും, ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും, യേശു ക്രിസ്തുവിനേക്കാൾ ഒരു ഇഞ്ചിൽ പോലും മുഹമ്മദ് വലിയവനാണെന്ന്, ശ്രേഷ്ഠനാണെന്ന് തെളിയിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുസ്ലിം സുഹൃത്തുക്കളെ, വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ക്ലബ് ഹൗസിലും തല്ലിക്കൂട്ടി ഉള്ള പ്രോഗ്രാമുകൾ നടത്തിയും യേശുവിനേക്കാൾ മുഹമ്മദാണ് വലിയവനെന്ന് തെളിയിക്കുവാൻ വേണ്ടി നടക്കുമ്പോൾ ഓർക്കണം, അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. സ്വപ്നത്തിൽ മാത്രം ചിന്തിച്ച് ഇങ്ങനെ ഒരു ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്ന കാര്യമാണ്. ഇനി അതല്ല ഏതെങ്കിലും മുസ്ലിം തോന്നുന്നുണ്ട്, അങ്ങനെ അല്ല, കുറെ കണ്ടുപിടുത്തങ്ങൾ ഇനിയും ഞങ്ങളുടെ കൈവശമുണ്ട്, അത് ഞങ്ങൾ ഇനി പൊട്ടിക്കാൻ പോവുകയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ, സന്തോഷത്തോടെ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം.
ഈ വിഷയത്തിൽ ക്രിസ്ത്യാനികൾ നിങ്ങളുമായിട്ട് സംവാദം നടത്തുവാൻ തയ്യാറാണ്. യേശുവിനേക്കാൾ വലിയവനാണ് മുഹമ്മദ് എന്ന് തെളിയിക്കുവാൻ ഏതെങ്കിലും മുസ്ലിങ്ങൾ തയ്യാറാണെങ്കിൽ സമീപിക്കുക, നല്ല ചർച്ചകൾ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത്രയും സമയം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.